നീ മരണമാസാടാ, കോലമാസാടാ, വേറെ ഇത് സ്ഥിരം കേക്കുന്ന തമിഴ് സിനിമ കിടന്നിട്ട് സ്ഥിരം ഉണ്ടായില്ലോ. ഞാൻ തരിയോ ഇടുമ്പാ. ഇതിലങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം. എന്റെ ലൈഫിൽ നീ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കാ. വീണ്ടും സ്വാഗതം ചിരിയുടെ ഉത്സവമായ കോമഡി ഉത്സവത്തിലേക്ക്. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് and we star nammalodoppam sunday holiday team und the director Jis Joy, of course the actress and the singer Aparna Balamurli, and of course nammade idinatha taram Asif Ali. Asif, privileged to have you here. Oppam malayalathil njan endum parayana pole namukku priyappetta nadan nammade Sudheeshan, oppam the prince of humor Ramesh Pisharadi. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ മിമിക്രി കോമ്പറ്റീഷൻ അടുത്തതായിട്ട് വരാൻ പോകുന്നത് ആദർശ് ആൻഡ് അഖിൽ. Let's welcome. ആദർശ്, ആദർശ്, ആദർശ് എന്ത് ചെയ്തു? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു, ബികോം കഴിഞ്ഞു. ഇപ്പോ ചെറിയ സിനിമാ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്ത്. ഇപ്പൊ ഞങ്ങളുടെ ഉണ്ണി നമ്പൂതിരിയുടെ പ്രേതം എന്ന് പറയുന്ന ഒരു ചിത്രം, ഞാനായിരുന്നു ഹീറോ. അല്ലല്ല, ദേവദത്ത് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സിനിമാ കൂട്ടായ്മ ഉണ്ട്, സിൽവർ ഡ്രീം മീഡിയ എന്ന് പറഞ്ഞ്. അപ്പൊ ഞങ്ങളുടെ ഒരു സംരംഭമാണ്, ഇപ്പൊ യൂട്യൂബിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഉണ്ണിയേട്ടനൊക്കെ ഷെയർ ചെയ്തു. അപ്പൊ ഞാൻ അതിനു മുമ്പ് എവരോട് ചോദിക്കട്ടെ, അതായത് സൺഡേ ഹോളിഡേയിൽ വരുന്ന വ്യത്യാസം എന്തായിരിക്കും? അത് നമ്മളെ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോ ആദ്യം ട്വിസ്റ്റ് എന്നൊരു വാക്കല്ലേ വരുന്നത്. ഇത് ടോട്ടലി വേറൊരു ജോണറാണ് മിഥുൻ. കുറെ കൂടെ ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പൊ ശ്രീനിവാസൻ സാർ അഭിനയിച്ചിട്ടുണ്ട്, ലാലുവേട്ടനുണ്ട്, ലാൽജു സാർ, ആശേജി, ആസിഫ്, അപർണ ധർമ്മജൻ, കുറെ അധികം ആർട്ടിസ്റ്റുകളുണ്ട്. സിദ്ദിഖ, കെ പി എസ് എഴുതി ചേച്ചി, ഇത്രയും ആൾക്കാർ വിളിച്ചിട്ട് പരിപാടി ഉള്ള ദിവസം നോക്കി വിളിച്ചു. ധർമ്മൻ ആദ്യം ചെന്നിട്ട് എനിക്ക് പരിപാടിയുള്ള ഡേറ്റുകൾ പറഞ്ഞു കൊടുത്തു എന്ന് തോന്നുന്നു. അങ്ങനെയായിപ്പോയി തീർച്ചയായിട്ടും. കാരണം ജിസ്മോൻ ഞാനൊക്കെ എത്രയോ 10 മിനിറ്റ് ഞങ്ങള് വേറൊരു വിഷയത്തിനെ കുറിച്ചൊന്നും അധികം സംസാരിച്ചിട്ടേ ഇല്ലാത്ത ആൾക്കാരാണ്. ഞങ്ങൾ എമ്മെ കണ്ടാൽ സിനിമയെ കുറിച്ച് അല്ലാതെ ഒന്നിനെ കുറിച്ച് സംസാരിക്കാത്ത ഒരാളാണ് അദ്ദേഹം. ആ പടത്തിൽ എന്നെ വിളിച്ചതാണ്, അപ്പൊ പോകാൻ പറ്റിയില്ല. പക്ഷെ അടുത്ത പടത്തിൽ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജിസ്മോന് ഞാനുമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള ആളാ. എന്നിട്ട് പോലും വല്ല വേഷം, ഏതെങ്കിലും ഒരു വേഷം, ഒരു ചേട്ടനോ അല്ലെങ്കിൽ അനിയനോ കേട്ട് വിളിക്കാലോ. വർഷങ്ങളായിട്ട് ബന്ധമുള്ള സുധീഷനെ വിളിക്കാത്തപ്പോഴാണ് ബിന്ദു അവിടെ നിന്നിട്ട് പുതിയ ആളെ വിളിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും ആദർശ്, ആദർശിന്റെ ലിസ്റ്റിലുള്ള ആൾക്കാരുള്ളത് അജു വർഗീസ്, അജു വർഗീസ്, ഓക്കെ, മിഥുൻ ചേട്ടൻ, പിന്നെ ഗിന്നസ് ബക്രു ചേട്ടൻ, അജു, ഗിന്നസ് ബക്രു, പിന്നെ ഞാനും. അഖിൽ, ഞാൻ 12th കഴിഞ്ഞു. 12th കഴിഞ്ഞുള്ളൂ. ഇപ്പൊ വിഷ്വൽ എഫക്ട്സ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. ആണോ? ഇവിടെ തന്നെയാണോ ജനിച്ചതും വളർന്നതും ഒക്കെ? അല്ല, ഞാൻ കൊടുങ്ങല്ലൂരാ. കൊടുങ്ങല്ലൂര്. മൊത്തത്തിൽ ലുക്ക് കണ്ടിട്ട് ഒരു മലയാളി ലുക്കേ ഇല്ല അല്ലേ? അല്ലേ, നോർത്ത് നിന്ന് വന്നാണ്. നോർത്ത് നിന്റെ സൈഡിൽ നിൽക്കുമ്പോ കാണാൻ കൂടെ പറ്റുന്നില്ല. ഓക്കെ, അഖിൽ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ പേര്? ലിസ്റ്റിൽ സണ്ണി വെയിൻ, സണ്ണി വെയിൻ, സൂര്യ, സൂര്യ, ദുൽഖർ സൽമാൻ. ഓ, വെരി ഗുഡ്. സണ്ണി വെയിൻ, സൂര്യ, ദുൽഖർ സൽമാൻ. നമുക്ക് അപ്പോ നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. ധർമ്മജൻ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എനിക്ക് പിടുത്തം കിട്ടും. ലിസ്റ്റിൽ ഇല്ലെങ്കിൽ കൂടിയും അതുപോലെ ഇത്രയെങ്കിലും ഒക്കെ ധർമ്മന്റെ ശബ്ദം അനുകരിച്ചില്ലേ? ചെറിയ കാര്യമല്ല കേട്ടാ, ഗംഭീരായിരുന്നു തീർച്ചയായും. നന്നേ. അപ്പോ നമ്പർ 8, ഓ, പ്രകാശ് രാജ്. ഞാൻ
കിട്ടിയിട്ടുണ്ട് ഗിന്നസ് ബക്കറു. ഓക്കെ, രാധി രാധിയോട് പണങ്ങരുത്. രാധിയോട് പണങ്ങിയാൽ ഈ ഗജരാജ് കില്ലാടി ഉണ്ടാവില്ല. ഈ ഗജരാജ് കില്ലാടി ഉള്ളിടത്തോളം കാലം ഈ വാമനുള്ളിൽ ഒന്നും നടക്കില്ല, ഒന്നും. രാധെ, രാധിയോട് പണങ്ങരുത്. മാതുല, രമിച്ചിട്ടുണ്ടോ? ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് ഗിന്നസ് ബക്കറു ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാണും. കറക്റ്റ് ആണ് കേട്ടോ. വെരി വെൽ ഡൺ, വെരി വെൽ ഡൺ. അഖിൽ, നമ്പർ 6. നമ്പർ 6, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. തലവേദന, തലയിൽ കൈവച്ചിരിക്കുന്നു. അത് ഇതൊരു ആഡിന് വേണ്ടി ചെയ്തത്. ആ പ്രൊഡക്റ്റ് ഒക്കെ ഇപ്പോഴും ഉണ്ടാ. തടി കുറയ്ക്കാനുള്ള മരുന്നായിരുന്നു അതെ. പക്ഷെ ലിസ്റ്റ് പുള്ളിയുടെ അഖിൽ ട്രൈ ചെയ്തേ പറ്റൂ. എല്ലാവർക്കും ഈ ശ്രീ കോമഡി ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു, ദുഷ്ടനാഥും വീതിയും. കൊറേ നേരമായി സ്വരൂപ് കാത്തിരിക്കുകയാണ് ഒരു സാധനം കൊടുക്കാനായിട്ട്. ഇപ്പോഴാ വീട് കിട്ടിയത്. അത് ആ ഇമിറ്റേറ്റ് ചെയ്ത സൗണ്ടിനല്ല കേട്ടോ ആ കമന്റ്, ആ പാട്ട്. ആ കിട്ടിയ ആളുടെ അതാണ് സീതയെ കണ്ടിട്ടുണ്ടായിരിക്കുന്നത്. എന്നെ അനുകരിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. കൊച്ചവ പോലോ അയ്യപ്പ കോലോ എന്ന് പറയുന്ന സിനിമയിലെ സുധീഷേട്ടനൊക്കെ ഉള്ള ഒരു കോമഡി രംഗമാണ് മിഥുൻ ചേട്ടന്റെ ചാക്കോച്ചനൊത്തുള്ള ഒരു കോമഡി രംഗം. മോഹം ഉപേക്ഷിച്ചു അല്ലേ? എന്തിന് കൊച്ചവയ്ക്ക് എന്തിന്റെ കേളായിരുന്നു? അന്ന് അങ്ങ് കെട്ടിക്കൊള്ളായിരുന്നോ? ചുമ്മാ എന്റെ ജീവൻ തുടങ്ങാനായിട്ട് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഞാൻ അനുഭവിക്കാം. അറിയോ, അവളിടയ്ക്കെ പറയാറില്ലേ സൂര്യട്ട് പിടിപ്പത് പണിയിട്ട് പണിയിടുന്നു, വീട്ടുപണിയാണോ? അടിക്കലും വാറും തുടക്കലും എനിക്ക് മടുത്തു. ഇതിനൊക്കെ അനുഭവിച്ച എനിക്ക് തണ്ടു പിന്നെ അപ്സാഹം തോന്നോ? എന്തായാലും എന്നോട് ഇത് വേണ്ടായിരുന്നു കൊച്ചോവേ. തന്നോട് തന്നോട് ഇതിനൊക്കെ ദൈവം ചോദിക്കും, ദൈവം ചോദിക്കും. വരുവാ മാത്രം ഫേസ്ബുക്കിലൊക്കെ ഈ സീൻ എപ്പോഴും ഉണ്ടാവും, ഈ സീൻ കാണാം. മാത്രം മിഥുൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റോളും ഒരു ഡയലോഗ് മോഡുലേഷനും ഒക്കെ ആണ് സിനിമയിൽ അല്ലേ? അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതേപോലെ കറക്റ്റ്. അപ്പോ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് നമ്പറിലോട്ട് കിടക്കാം. 1, 3, 13. 13. Let's open number 13. ഓയ് ലാലേട്ടൻ, നമ്മുടെ അധിപൻ എന്ന് പറയുന്ന സിനിമയിൽ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് വിളിച്ച് തന്നിക്കളിക്കുന്ന ഒരു കോമഡി രംഗം ഒന്ന് ശ്രമിക്കുകയാണ്. ഹലോ, ദൂരദർശൻ കേന്ദ്രം അല്ലേ ഇത്? ഞാൻ കുറച്ചു മുമ്പ് ഒരു കുട്ടി പാട്ടുപാടിയില്ലേ, ശ്യാമ മേഘമേ. ആ കുട്ടി ഒന്ന് ലൈനിൽ കിട്ടുമോ? ഞാനോ? ഞാൻ ആരാന്ന് പറഞ്ഞാലോ താൻ ഫോൺ കൊടുക്കുള്ളൂ. ഞാൻ ആരാന്നൊന്നും പറയത്തില്ലേ. ആ കുട്ടി ഒന്ന് ലൈനിൽ കിട്ടുമോ? ഞാനോ? ഞാൻ നിന്റെ തന്തയാണാ തന്ത. അയ്യോ, രാത്രി ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചപ്പോ എന്തൊരാശ്വാസം. സുരേഷ് ഗോപി, സുരേഷ് ഗോപി സാറിന്റെ ഐ എന്ന ഫിലിമിലെ ഒരു തമിഴ്. കണ്ട കണ്ട ഊറുക്കെല്ലാം പോയി, കണ്ട കണ്ട തണ്ണിയിൽ കുടിച്ച മുടി കൊട്ടത്താണ് സയ്യോ. ഒരു മലയാളം ഡയലോഗ് പറയൂ. ഇവിടെ കോമഡി ഉത്സവത്തില് യങ്സ്റ്റേഴ്സ് എല്ലാം മിമിക്രി കാണിക്കുമ്പോ ഞാൻ പകച്ച് നിന്ന് പോയിട്ടുണ്ട് നല്ല തവണ. ഇപ്പോഴുവരെ ഇപ്പൊ ഈ ആസിഫിന്റെ മുന്നിൽ വെച്ച് ഡിറ്റോ വോയിസ് മറ്റൊരു വ്യക്തി ആസിഫിന്റെ വോയിസിൽ ചെയ്തപ്പോഴും ഞാനാകെ ഞെട്ടി തെറിച്ച് പോയി. പാവപ്പെട്ടവ രക്ഷപ്പെട്ടതെന്നപ്പോ പറഞ്ഞു വാങ്ങിച്ചു കൊടുത്തത്. അപ്പോ ഇനിയിപ്പോ പിഷാരടിക്ക് ഇങ്ങോട്ട് വരാൻ സമയമായി. എന്ത് പറ്റി? അയ്യോ അയ്യോ, നിങ്ങളല്ലേ വന്നു 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 എവര്? കമോൺ, ലെറ്റ്സ് വെൽക്കം പിഷാരടി, കമോൺ. ആദർശന്റെ ലിസ്റ്റില് ഒരാള് ബാക്കിയുണ്ട്, അജു ബക്കീസ് അല്ലേ? ഓക്കെ, അപ്പൊ അജുവിനെ ഒന്ന് കണ്ടാലോ. താങ്കൾക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടോ? എനിക്ക് ഈ മൂന്ന് ഐറ്റം ഉണ്ട്. മൂന്ന് ഐറ്റവും ബാക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരൈറ്റം ബാക്കിയുള്ള ആളെ തീർക്കാം. അജു വർഗീസ്, മലയാളത്തിന്റെ സ്വന്തം അജു വർഗീസിന്റെ ശബ്ദം. ഈടെ വിനോദേ,
ആയിഷയുടെ കുറഞ്ഞ ഈട ഉമേഷി നീ മരണമാസേടാ കോലമാസേടാ വേറെ എന്റെ ആയിഷന്റെ അഞ്ചടി എന്ത് ശരിക്കും ആ കാര്യം ചാ പുറത്ത് തന്നെ അതിന് കണ്ണങ്ങളാ പോയി മൂക്കങ്ങളാ പോയി ഞാൻ എവിടെ നോക്കി പറയാനടാ ഒന്ന് പോടേണ്ടി ആ നമ്മുടെ ഇവിടെ ഈ വേദിയില് ഞാൻ പറയാണ് ഇതുവരെ ഞാൻ ഒരുപാട് പേര് വന്ന് അജു വർഗീസിനെ ഇമിറ്റേറ്റ് ചെയ്യണ കണ്ടിട്ടുണ്ട് കണ്ടതില് ഏറ്റവും പെർഫെക്ഷൻ അജു ഇല്ലേ ഈ സിനിമയില് അജു ബൈസിക്കിൾ തീവ്സിലുണ്ടായിരുന്നു സൺഡേ ഹോളിൽ ഉണ്ടായില്ലേ ഈ പറഞ്ഞ പോലെ വിളിച്ചു ഡേറ്റ് ഇല്ല അജുരേക്ക് കിട്ടണ്ടേ ഡേറ്റ് അജു ഏതാണ്ട് മലയാള സിനിമയിൽ ഏതാണ്ട് എല്ലാ സിനിമയിലും ബൈസിക്കിൾ തീവ്സിൽ ഒറ്റ സീൻ ഉണ്ടായിരുന്നു ബൈസിക്കിൾ തീവ്സിൽ പെട്രോൾ പമ്പിലെ ഒരു സീനുണ്ട് സാർ ഒന്ന് നോക്കണം സാർ ഞങ്ങൾ ഇവിടെ പറ്റിക്കപ്പെടുന്നുണ്ട് അത് കാരണം കാണണം സാർ അല്ല സാർ വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ മാതിരി അജു ചേട്ടനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല അത് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് അജു ചേട്ടൻ തന്നെ നിൽക്കുന്നു പാട്ട് പാടൂലേ പാട്ട് പാടും നമ്മുടെ ഈ സൺഡേ കാര്യമാണല്ലോ നമുക്ക് അവസാനം എന്തായാലും പറഞ്ഞ ഒരു പാട്ട് വേണം എന്തായാലും അത് വേറെ അത് എന്തായാലും ഇതിപ്പോ തുടങ്ങിക്കോളൂ ഇതിപ്പോ സ്ഥിരം കേൾക്കുന്ന തമിഴ് സിനിമ സ്ഥിരം ഡയലോഗ് ഇവിടെ മാറ്റം വന്നിറങ്ങിയല്ലോ സോൾട്ട് ആൻഡ് പെപ്പർ ചാപ്പാക്കുറിച്ച് സെക്കൻഡ് ഷോ നീ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യ് നമുക്കിനി ശരിക്കൊന്ന് ഗോവ വരെ പോയല്ലോ എടലാലുവേ അമ്മാറിനെ അടിച്ചറ അപ്പച്ചൻ വന്നിട മക്കളെ ഹിമാലയത്തിൽ പോനാമേല അനക്കം അടക്കലാണ് എൻ്റെ കൂടെ ഒന്ന് അസിയും കാസിയും ഒന്നിക്കണാണ് വിളിച്ചാൽ മതി തൊട്ടടുത്ത ജില്ലാത്തിനുണ്ടാവുമ്പള് താങ്ക് യു അടുത്തത് സൂര്യ സൂര്യ സിനിത വിളിച്ചത് കേട്ട് വിടണേ ഭയന്ന് പറക്കിരിക്കണ പുരാനടിച്ചിയ സുന്ന ഒറിഞ്ഞ് പോസ്റ്റ് എടുത്ത് നടക്കുന്ന ഒരുപാട് പിള്ളേരുടെ നാട്ടില് കയ്യിലൊട്ട് പൈസ അടിച്ച പക്ഷെ ഒരിക്കലും ചതിക്കില്ല വഴിയിലിട്ടിട്ട് പോകത്തൂല സാറ നിനക്ക് കേരളത്തിൽ ആംബുലേറ്റ് അറിയില്ല അവർ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല സാറ മേരി കുര്യൻ ഇവരെ കൊണ്ടുപോവാണ് കൊണ്ടുപോകല്ലേ അതെ ഇവർക്ക് വേണ്ട രീതിയിലുള്ള അവസരങ്ങൾ കൊടുക്കില്ലേ വാച്ചാണോ ഇത് ക്രിക്കറ്റ് കളി നടക്കുമ്പോ കരൂർ സ്റ്റേഡിയം മോളിൽ നിന്ന് കാണിക്കൂല അത്രയും വലിയ റൗണ്ട് ഉണ്ട് കേട്ടാ ഓക്കെ പോയേക്കാം ഓക്കെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഈസി കോമഡി ഉത്സവം പവർഡ് ബൈ സുനന്ദ്ര മാട്രസ് ആൻഡ് വീ സ്റ്റാറിൽ അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് നമുക്കറിയാം വൈറലായിട്ടുള്ള വീഡിയോകൾ വന്നു അത് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാൽ അതിൽ കാണുന്ന ആൾക്കാരെ എങ്ങനെയും ഈ വേദിയിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്താറുണ്ട് ഈ ഇടയ്ക്ക് കണ്ട ഒരു വീഡിയോ അതിനകത്ത് വന്നത് ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് നമുക്ക് വിളിക്കാം നമുക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഫാദർ ക്രിസ്റ്റി ഡേവിഡ് പത്യാല വെൽക്കം വെൽക്കം ടു കോമഡി ഉത്സവം താങ്ക് യു ഞാൻ പറയുന്ന വെച്ചാൽ ആൾക്കാരെല്ലാവരും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ ഒരു വൈദികൻ എന്താണ് പ്രസക്തി എന്നുള്ളതാണ് ഇദ്ദേഹം അസാധ്യമായ ഡാൻസ് കളിച്ചിട്ടാണ് സാധ്യമായൊന്നും കളിച്ചില്ല സാധാരണ ഒരു രീതിയിൽ കൂട്ടുകാരുടെ കൂടെ കളിച്ചതാണ് കൂട്ടുകാരുടെ കൂടെ കളിച്ചതാണ് അതെന്ന് പറഞ്ഞ പിള്ളേരാണ് കോമേഴ്സ്
കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച പാസ് ഔട്ട് ആവുന്ന പിള്ളേരായിരുന്നു. അത് ശരി. അപ്പൊ അവര് പഠിപ്പിക്കുന്ന പിള്ളേരാണോ? ഇല്ല, ഞാൻ പഠിപ്പിച്ചല്ല, ഞാൻ അവിടെ സർവീസ് ചെയ്യുന്നു, സേവനം ചെയ്യുന്നുണ്ട്. ഓ, അത് ശരി. ഓക്കേ. അങ്ങനെ അങ്ങനെ അവരുടെ കൂടെ ഡാൻസ് കളിച്ചതാണ്. അങ്ങനെ ഒരാളുടെ കൂടെ. അതെ, ഒരാളുടെ കൂടെ ഡാൻസ് കളിച്ചാണ് വേറല്ലേ. അത് ആ ഒരു അബദ്ധം മാത്രമേ ചെയ്തുള്ളൂ. ആ അബദ്ധം ഇപ്പൊ ഒരു നല്ല കാര്യമാണെന്ന് തോന്നിയില്ല? ഇപ്പൊ ദൈവത്തിന്റെ രാജ്യം പ്രഘോഷിക്കാനാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോ നമുക്കത് റീക്രിയേറ്റ് ചെയ്തൂടെ ഇവിടെ. ഒരു മടിയും കൂടാതെ അദ്ദേഹം നമ്മൾ വിളിച്ചോടൻ വന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിനോട് എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. കാരണം സാധാരണഗതിയിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിയാലോ, പക്ഷെ ഒരു മടിയും കാണിച്ചില്ല, അദ്ദേഹം വന്നു, അതിനെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. നന്ദി കേട്ടോ. അപ്പോ കൂടെ കളിച്ച ആളിനെ വിളിച്ചാലും തീർച്ചയായും. അക്ഷയ് മോഹൻ. അക്ഷയ് ഓടി വാ. അക്ഷയ് ഇതാരാ ഷൂട്ട് ചെയ്ത? അക്ഷയ് എതിരു വശം ഷൂട്ട് ചെയ്തത് ആണോ? അവര് ഷൂട്ട് ചെയ്ത് അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്തു അല്ലേ? വെറൈറ്റി മീഡിയ പേജിലോട്ട് അപ്ലോഡ് ചെയ്തു ആണല്ലേ. അന്ന് തുടങ്ങിയ വൈറൽ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഡാൻസ് റീക്രിയേറ്റ് ചെയ്തൂടെ? ഓക്കെ. അപ്പോ ഇത് നിങ്ങൾ ഇങ്ങനെ വെറുതെ കളിച്ചതാണ്? ശരിക്കും പറഞ്ഞോ, ശരിക്കും ഇതൊരു സംഭവം തന്നെ ആയിരിക്കില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർ ഡാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റേജസിലൊക്കെ? അതിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? റെസ്ട്രിക്ഷൻസ് ഇല്ല, ഡാൻസ് മിനിസ്ട്രി ഒക്കെ ഉണ്ട്. ഇതുവരെ ചിന്തിച്ചിട്ടില്ല അല്ലേ? കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു വെളിയിലൊക്കെ പലപ്പോഴും ഈ ഇതൊരു ഫോം തന്നെ ഉണ്ടല്ലോ അല്ലേ? കാരണം സോങ്ങും ഡാൻസും ഓടുകൂടി ശരിക്കും അവര് ക്രിസ്ത്യാനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ചെയ്യാറ്. മാത്രമല്ല, വേറൊരാൾക്ക് ഏത് വിധേനയായാലും മറ്റൊരാളെ വേദനിപ്പിക്കാതെ മറ്റൊരാൾക്ക് സന്തോഷം പകരുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചിലര് ഇന്നയാൾ ഇന്നതേ ചെയ്യാവുള്ളൂ, ഇന്നതേ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഒരു വര വരയ്ക്കും അല്ലേ? കൃത്യമായ അറിവില്ലാത്തവര് ഒരു വര വരയ്ക്കും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലേ? തീർച്ചയായും അല്ലേ. ഇവിടെ വന്നപ്പോ തന്നെ ഈ വീഡിയോ ആദ്യം കണ്ടിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കും എന്തോ എനർജി അമച്ചാനെന്ന് പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിൽ കാണുമ്പോ ഞാൻ ആദ്യം വന്ന ഫാദറിന്റെ ഒരു എനർജിയാണ്. നിങ്ങൾ ആ ട്രൂപ്പിലൊക്കെ ഓടി വന്ന് ജോയിൻ ചെയ്യുന്നതും കൈ കൊണ്ടൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ശരിക്കും എനർജിയാണ്. പേഴ്സണലി ഞാൻ സ്കൂൾ മുതല് ഒരുപാട് അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഒരു അച്ഛൻ എന്നെ എന്റർടൈൻ ചെയ്യുന്നത്. ദിസ് ഈസ് ദി ഫസ്റ്റ് ടൈം. ചിലപ്പോ ഇതൊരു ട്രെൻഡാവും. കാരണം അതാ പറഞ്ഞു, ഡാൻസ് മിനിസ്ട്രി ഒക്കെ പുറത്തുണ്ട്, ഇവിടെ ഇല്ല. നമുക്കിത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ പാട്ട് വന്നത് തന്നെ, അതെ പാട്ട് വന്നത് തന്നെ കലയിലൂടെ അല്ലെങ്കിൽ പാട്ടിലൂടെ ഇത് ജനകീയമാവുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നിടത്താണ് ഇത് വന്നത്. പല ഡാൻസ് രൂപങ്ങളും ഇപ്പം പല ഡാൻസ് രൂപങ്ങളും ക്ഷേത്രകലകളാണ് അല്ലെങ്കിൽ ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ടിട്ടാണ് പല കലകളും ഈ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതും വളർന്നിട്ടുള്ളതുമല്ല. ഇത് പുതിയൊരു കാര്യമാണ് അല്ലേ? വളരെ ഗംഭീരമായിരുന്നു. തീർച്ചയായും എല്ലാവർക്കും അത് ഒരു 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 ബ്രേക്ക് ഫ്രീ മെന്റാലിറ്റി മാത്രമല്ല, മൊത്തത്തിൽ റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തന്നെ ഒരു പക്ഷേ ഇത് സഹായിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? അദ്ദേഹം പറഞ്ഞതുപോലെ അല്ലേ, കിട്ടുന്ന ടാലൻസ് എപ്പോഴും ജനങ്ങളെ സേവിക്കാനായിട്ട്. അവരെ ഒന്ന് നേരത്തെ പിഷാർ റെഡി ചേട്ടൻ എന്ന് പറയണോ? പിഷാർ റെഡി ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു കലയായിട്ട് അതിന് മാറ്റാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. വി ആർ ഓൾ പ്ലക്കാർഡ്സ്, വി പോയിന്റ് ടുവേർഡ്സ് ഗോഡ്.
അക്ഷയ് യു ആർ ഓസം കേട്ടോ ഗംഭീരമായി. അപ്പോ രണ്ടുപേർക്കും ചേർന്ന് നല്ലൊരു കൈയടി കൊടുത്ത് ബിഗ് താങ്ക്സ്, ബിഗ് താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ ഓൺ കോമഡി ഉത്സവ്. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ അടുത്ത ഒരു വെരി സ്പെഷ്യൽ പെർഫോമൻസ് എന്താണെന്ന് അറിയാനായിട്ട് ടേക്ക് എ ലുക്ക് അറ്റ് ദി വീഡിയോ പ്രൊഫൈൽ. കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂർ സ്വദേശിനി ഉല്യ എസ് ലത്തീഫ് ഇന്ന് കലാലോകത്ത് ഏറ്റവും തിളക്കമേറിയ വനിതാ സാന്നിധ്യം. ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10th ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ കൊച്ചുമിടുക്കി സംഗീതം, ചിത്രകല, കവിതാലാപനം തുടങ്ങിയ മേഖലകളിലെല്ലാം അംഗീകാരങ്ങളും ആദരവുകളും നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മലയാളം, തമിഴ് ചലച്ചിത്ര ഗാനങ്ങളെ അവയുടെ വരികൾക്കനുസരിച്ച് തിരിച്ചുപാടാനുള്ള കഴിവാണ് ഉല്ലയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്. ഈ അനുഗ്രഹീത കലാപ്രതിഭയെ കോമഡി ഉത്സവ വേദിയിലേക്ക് ഹർഷാരവങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഉല്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം എമിനന്റ്. എമിനന്റ്, അങ്ങനെ എമിനന്റ് ആയിട്ട് നിൽക്കാനാണ് താല്പര്യം അല്ലേ? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടല്ലേ പേരിന്റെ അർത്ഥം എന്താണെന്ന്. അതാണ് എമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയൂ. എമിനന്റ് പേഴ്സണാലിറ്റി നേടിട്ടില്ലേ, പ്രമുഖ വ്യക്തിത്വം ഇതാണ് പ്രമുഖ, അതാണ്. അപ്പൊ ഉല്യ എസ് ലത്തീഫ് ക്ലാസിക്കലി പഠിച്ചിട്ടുണ്ടല്ലേ സോങ്. അപ്പൊ എന്താണ് ഇന്ന് വ്യത്യാസമായിട്ട്, വെറും ഒരു പാട്ടുകാരി അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് വ്യത്യാസമായിട്ട് ഇന്ന് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ടിരിക്കുന്ന കോമഡി ഉത്സവം പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇന്നിവിടെ പാട്ടുകൾ തിരിച്ചു പാടുവാണ്. ഷീസ് എ റിവേഴ്സ് സിംഗർ. ഏത് പാട്ടാണ് തിരിച്ചു പാടും, അതാണ് പുള്ളിക്കാരിയുടെ പ്രത്യേകത. ഓക്കെ, എങ്ങനെയാ, നമുക്കൊരു സാമ്പിൾ കേട്ടാലോ. ഏത് പാട്ടാ? ആസിഫ് അലി സാറിന് എന്നെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ബ്രില്യന്റ്. കാർമുകൽ പിടഞ്ഞുണ്ട് എന്ന് പറഞ്ഞ കാർമുകിലിൽ പിടഞ്ഞുണരും പാടിക്കേ. ഓർക്കസ്ട്ര വേണ്ട, ജസ്റ്റ് ഒരു ആ വരി ഒന്ന് പാടിക്കേ. ഏതെങ്കിലും കാർമുകിലിൽ നിന്നുള്ള ആ വരി ഒന്ന് തിരിച്ചു പാടിക്കേ. മുകിലിൽ കാണ്ടഞ്ഞുണരും പീ ലാതുനലൈ മീനി. ദാണ് കാർമുകിലിൽ അല്ലേ, ഇത് വെച്ച് ഒരുപാട് കോഡുകൾ പറയാൻ പറ്റും, കേൾക്കുന്നവര് മനസ്സിലാവണം. പക്ഷേ ഓക്കെ, അടുത്തത് അടുത്തൊരു ഫാസ്റ്റ് സോങ്, തമരടിക്കണ കാലം. തമരടിക്കണ കാലമായടി തെയ്യാമേ, കാശിന്റെ ക്ഷാമം തീർന്നടി തെയ്യാമേ, തമരടിക്കണ തല യാ
തീയാമേത്തി എന്ന് പറഞ്ഞ എന്താന്ന് അറിയോ? അത് മനസ്സിലായി. അപ്പൊ അടുത്തത് ക്ലാസിക്കല് നഗുമോ. നഗുമോ നഗുമോ തിരിച്ചിടും. ഓക്കെ. നഗുമോ മോഗനലേ നീനാജാലി തെലിസി. ചെറുപ്പം തൊട്ട് ഉമ്മച്ചി ഞാൻ തമ്മിൽ ഇങ്ങനെ മറിച്ച് സംസാരിക്കുവായിരുന്നു. വാപ്പച്ചി വാപ്പച്ചി ഉമ്മച്ചിയും കൂടെ ഒരു ദിവസം ഞാൻ ചുമ്മാ പാടി നോക്കാൻ പറഞ്ഞു. ഞാൻ പാടി നോക്കി, പാടിയപ്പോ ഒരുമാതിരി ട്യൂണൊക്കെ ഒത്തു വന്നപ്പം പിന്നെ അവര് എന്നെ പ്രോത്സാഹിപ്പിച്ചു. ടീച്ചേഴ്സിന്റെ പ്രോത്സാഹനം ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട്, അവരെ ഇങ്ങോട്ട് വിളിക്കാം. പാപ്പച്ചി ഉമ്മച്ചി എവിടെ? ഉമ്മച്ചിയാണ് കൊച്ചിനെ ഇങ്ങനെ വഴിതെറ്റിച്ചതല്ലേ. അപ്പൊ ഇതെങ്ങനെ തിരിച്ചു പാടുന്നത്? ഉമ്മച്ചി കുട്ടിക്കാലത്ത് അങ്ങനെ പാടുമായിരുന്നു? നേരത്തെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, ശീലമായി. പിന്നെ പാട്ട് തിരിച്ചു പാടി നോക്കുക. കുട്ടിക്കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ നിന്ന് സംസാരിക്കും പറഞ്ഞായിരുന്നല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഒന്ന് സംസാരിച്ച് നിങ്ങളുടെ കുട്ടിക്കാലം ഒന്ന് കാണട്ടെ. എന്നാണ്ട് ശേഷം പേ എന്തോണ്ട് വിശേഷം? അപ്പൊ എനിക്ക് സുഖമാണമ്മേ. മിഥുനെ ഇതേപോലെ രണ്ടുപേരും കൂടെ സംസാരിക്കും. അതെന്താ അറിയോ? അത് എന്തെന്ന് വെച്ചാൽ ഇതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമില്ല. അത് ഇത് എനിക്ക് മനസ്സിലായി. എന്തിനാന്ന് വെച്ചാൽ അച്ഛനറിയാതെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആ ഉമ്മയും മോളും കൂടി ഉണ്ടാക്കിയല്ലേ ഇതല്ലേ. ഉടനെ പുള്ളി മൈക്ക് എടുത്ത് ടിംബ്രസെറ്റിംഗ്. അതിന്റെ അർത്ഥം എന്തോ? അതിന്റെ അർത്ഥം എന്തോ? ഇതൊന്നും ഇവിടെ നടക്കില്ല. ഉമ്മച്ചി അപ്പൊ പാടുവോ ഇതേ രീതിയിൽ? ആണോ? അപ്പൊ അതൊരു കേക്ക് ഒരെണ്ണം കേൾക്കാലോ അല്ലേ. ഒരു പഴയ പാട്ടാണ്. എല്ലാരും പാടത്ത് സ്വർണം വീതച്ചു, പാടത്ത് സ്വപ്നം വീതച്ചു. സ്വർണം വിളഞ്ഞതും നൂറുമേനി, സ്വപ്നം വിളഞ്ഞതും നൂറുമേനി. എല്ലാരും എടുത്തു പർണം സ്വതച്ചുവി, നൻ്റെ എടുത്തു പപ്നം സ്വതച്ചുവി. നം സോളഞ്ഞതും വിറൂമിനി, നിങ്ങൾ എഴുതി പഠിക്കുന്നതാണോ? നിങ്ങൾക്ക് എഴുതാതെ ഇത് കിട്ടുമോ? എഴുതാതെ കിട്ടും. ഈ ആസിഫ് അലി എന്നുള്ളതൊന്ന് തിരിച്ചു പറഞ്ഞു. ഇതാണ് അറബിയിലെ പേര്. അങ്ങനെ ഡിരാഷപ്പി, അത് ഏതാണ്ട് തീരുമാനമായി. ഇത് മറ്റേ കാലകയന്റെ ഭാഷ പോലെ ഒരു സാധനം പറഞ്ഞു തിരിച്ചു പറയാൻ പറ്റുമോ നമ്മുടെ? കത്രിക എങ്ങനെ തിരിച്ചു പറയും? കത്രിക ജയിച്ചു. അപ്പൊ അല്ല, ഞാൻ എൽ പി വിഭാഗം കോമഡികൾ എവിടുന്ന കിട്ടുന്നത്? അതാദ്യം. അതായത് ഇവിടെ ബാക്കി എല്ലാ പിള്ളേരും നല്ല കോമഡി ഒക്കെ ചെയ്യേണ്ട ഒക്കെ ഓക്കെയാണ്.
ഇത് എവിടുന്നാണ് നീ ഇപ്പോഴും സംഘടിപ്പിക്കുന്നത്? എനിക്ക് നൊസ്റ്റാൾജിയ, 10-35 വർഷം മുമ്പ് കത്രിക എനിക്ക് മോര് അതിനിടയിൽ കൂടെ 35 എന്ന് കുറച്ചത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അന്ന് കാലത്താണ്, അന്നൊക്കെ അവിടെ മലയാളം മീഡിയം പഠിക്കുന്ന കാലത്തോളാണ്. ഭയങ്കരമാണ് കേട്ടോ നിന്റെ ഈ നൊസ്റ്റാൾജിയ നീ തരുന്നത്. പഠിപ്പിച്ചതാ അല്ല ഉപ്പയ്ക്ക് ഇതൊക്കെ കേട്ടാ മനസ്സിലാവോ? ഇപ്പൊ എനിക്കിത് മനസ്സിലാവില്ല ശരിക്കും. ഇവ രണ്ടും കൂടെ സംസാരിക്കണം. ഇതി കർത്തവ്യത മൂഢനായി ഇരിക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോ എന്തായിരുന്നു ഈ കുടുംബം? ഗംഭീരമായിട്ട് തിരിച്ചു പറയണ ഉമ്മച്ചിയും മകളും ഒന്നും മനസ്സിലാവാത്ത ഉപ്പയും സന്തുഷ്ടമായ കുടുംബം എല്ലാവരും ചേർന്ന് നല്ലൊരു കയറ്റി കൊടുത്ത്. ഓക്കെ, താങ്ക്സ്. താങ്ക് യു വന്നതിന് വളരെയധികം സന്തോഷം. ഈസി കോമഡി ഉത്സവം പവർഡ് ബൈ സുനന്ദ്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. നമ്മളോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ശ്രീഷൻ എവരിബഡി. വീണ്ടും തിരിച്ചെത്തി അല്ലേ? അതെ അതെ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആസിഫ് അലിക്കൻ ഒന്ന് കാണണം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മുന്നില് അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന്. ആസിഫ്, ആസിഫിന്റെ ഫ്രണ്ടിൽ ആസിഫിന്റെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് വന്നല്ലേ ശ്രീഷൻ? നമുക്ക് ശ്രീഷൻ ആസിഫിന് വേണ്ടി പെർഫോം ചെയ്യും. എന്റെ ലൈഫിൽ നീ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ഇത്രയും ലേറ്റായി പോയി. എലി, ഒരു കാര്യം ഇല്ലാണ്ട് നിന്നെ ഞാൻ ഹേട്ടിട്ടുണ്ട്, ഒരാവശ്യം ഇല്ലാണ്ട് നിന്നെ ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോ ഒന്നും നിന്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എലി എലി, നീ കാരണം എൻ്റെ അച്ഛനും ഇപ്പോൾ സന്തോഷപ്പോ ആ സന്തോഷം എൻ്റെ ലൈഫിലും വേണം തോന്നി. ഇന്നലെ രാത്രി നിന്റെ സൗണ്ട് കേട്ടപ്പോ അതാ എലി ഞാൻ ഓടി വന്ന് നിന്നെ കാണാ. എലി എലി, ഇത് ഞാനല്ലേ, ഞാൻ ഇങ്ങനല്ലേ, നിനക്കറിയില്ലേ? ഈസി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ അടുത്ത ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഇതാരാണെന്ന് അറിയാനായിട്ട് ടേക്ക് ലുക്ക് അറ്റ് ദ വീഡിയോ. ഗുരുനാഥന്മാരില്ലാതെ കൃത്യമായ നിരീക്ഷണ പാടവം കൊണ്ടു മാത്രം മിമിക്രി എന്ന ജനപ്രിയ കലയെ സ്വായത്തമാക്കിയ ഹാസ്യപ്രതിഭ ഹനീഫ. പാലക്കാട് സ്വദേശിയായ ഹനീഫ തന്റെ ചുറ്റുപാടുമുള്ള ഓരോ ജീവജാലങ്ങളെയും കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ മറ്റാരേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നു. മിമിക്രി എന്നാൽ താരങ്ങളുടെ ശബ്ദാനുകരണം മാത്രമല്ലെന്ന് തെളിയിക്കുന്ന ഹനീഫ മത്സ്യവ്യാപാരത്തിലൂടെയാണ് തന്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്. കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും തന്റെ അനുകരണ മികവിലൂടെ എപ്പോഴും ചിരിപ്പിക്കുന്ന ഹനീഫയെ കോമഡി ഉത്സവത്തിലൂടെ പ്രേക്ഷകരെയും ചിരിപ്പിക്കുവാനായി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. അപ്പോ ഇദ്ദേഹം മീൻ വിൽപ്പനയാണ് അല്ലേ? പക്ഷെ അതിനിടയിൽ അപ്പൊ മിമിക്രിക്ക് എപ്പോഴാണ് സമയം കിട്ടുക? ഇത് മീൻ കച്ചവടം ചെയ്ത് മിമിക്രി കൊണ്ടു തന്നെ കച്ചവടം ചെയ്യുന്നത് വീട്ടുകളിൽ പോയിട്ട് അങ്ങനെ വിളിച്ചപ്പോ ഏടത്തിനെ വിളിക്കും പേരോ ചേച്ചിമാര് വരും. ഞങ്ങളുടെ പാലക്കാടൻ ജില്ലയില് മത്തി അയില എന്നാ പറയാ. അല്ല മത്തി അയില എന്നാ വിളിച്ചു പറയാം. ഇവിടത്തെ പറയാ ഊത് പൂക്കില്ല. അപ്പൊ ഞാൻ വീട്ടിട്ടുമ്പോഴത്ത് വണ്ടി വെച്ച് നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടാലോ എങ്ങനെയാണ് മീൻ വിൽക്കുന്നത് അല്ലേ? ഓക്കെ, എന്ത് മീനാ? എന്ത് മീനാ? കിളി മീനാ? പത്തി അയില അയിലാപത്തി. അപ്പൊ ഇപ്പൊ ഇതെന്താ ഒരു കിളിയുടെ സൗണ്ട് ചെയ്തത്? അത് ശരി. ഓക്കെ, മീൻ എത്രയാ? പേര 100 രൂപ. 100 രൂപ? എത്ര അയിലക്കോ? അയില അയിലക്ക് 100 രൂപ കൂടുതലാ.
തവളയും വെക്കുന്നുണ്ടോ? ആ തവളയുണ്ട് മെയിനില്. വേറെ മറ്റേ ആ കൊച്ചിന്റെ സൗണ്ട് ഒന്ന് നിങ്ങളെ. ചേട്ടാ ഡോൾഫിൻ ഉണ്ടോ? ഇല്ല ഇല്ല. ഈ മീനൊന്നും കൂട്ടാത്തതുകൊണ്ടുള്ള കുഴപ്പമില്ല. വേറെ എന്തൊക്കെയാ ചെയ്യാറ്? ചേട്ടാ ഇത് ഈ ഒരു കാര്യം നാട്ടു മുഴുവൻ അറിയാലോ അല്ലേ? ചേട്ടന്റെ പുറത്തുനിന്ന് ശബ്ദം കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് അറിയാം ചേട്ടൻ വരുന്നു എന്നുള്ളത്. വീട്ടിന് അമ്മർത്തൽ അങ്ങനെ വിളിക്കുള്ളൂ. അപ്പൊ അവരറിയാതിരിക്കോ ചേട്ടനാന്നുള്ളത്? ബ്രാൻഡഡ് സാധനമാണ് പോകേണ്ടത്. മറ്റുള്ള മീനെ പറഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് ചേട്ടനെ വിളിക്കുക, അവിടെ എന്തെങ്കിലും കാണിച്ചോട് നിൽക്കും. ചേട്ടൻ ഈ മീനിന് മീനിന്റെ വില തന്നെ മേടിക്കുള്ളൂ അതോ ഈ മിമിക്രിക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യും? മിമിക്രിക്കുള്ള ചാർജ് എക്സ്ട്രാ തരും. പക്ഷേ അസലായിട്ടല്ലേ, എന്നുവെച്ചാൽ ആലോചിച്ച് നോക്കണം, നമ്മുടെ ഉപജീവന മാർഗത്തിൽ ഒരുപക്ഷെ മിമിക്രിയും കൂടി ഉണ്ടെങ്കിൽ അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള പുള്ളി കാണിച്ചത് ഗംഭീര ഐഡിയ ആണ് കേട്ടോ. ഗംഭീര ഐഡിയ എങ്ങോട്ടാണ് ആസിഫ്? ഇങ്ങനെ മിമിക്ക വന്ന് ആരായാലും ഒന്ന് വാങ്ങിച്ചോളൂ അല്ലേ? എല്ലാ ദിവസവും കാത്തു നിൽക്കും ചിലപ്പോ. സുധീഷേട്ടനോ? തീർച്ചയായിട്ടും അവരുടെ താല്പര്യമുള്ള കലകള് ഇതിലൂടെ പുറത്തെടുക്കുകയാണ്, കാരണം വേറെ മാർഗങ്ങളില്ലല്ലോ. അപ്പൊ അതിലൂടെ പെർഫോം ചെയ്ത് അതോടൊപ്പം തന്നെ ഒരു ബിസിനസ് പരിപാടിയും കൂടെ നമ്മളെ കൂവലിന് വേറെ എടുത്തേ ആണ് മെയിൻ. മിമിക്രി എന്നാ പറയാ എല്ലാരും മിമിക്രി മീനും കൊണ്ട് വരും. അത് അവിടെ ആകുമ്പോ പലേ സൗണ്ടും വരും. ഇങ്ങനെ ഓരോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ കൊറേ നിക്കുമ്പോ സൗണ്ടുകള്. ഒരു നായ് ഇപ്പൊ ഒരു ആട് നിക്കുകയാണെങ്കിൽ അതിനെ കണ്ട വരയ്ക്കും. ആട് നിക്കണ അതിന്റെ നിലവിളി കൂടുമ്പോ അവര് വരും, നോക്കാൻ വരും, കെട്ടിയിട്ട് ആട് കലക്കി. അപ്പൊ ഈ മീൻ വിൽപ്പന ഗംഭീരമാവട്ടെ. എല്ലാരും ചേട്ടന് നല്ലൊരു കൈഡി എടുത്ത് ചേട്ടാ വണ്ടി എടുത്ത് തന്നെ പോകല്ലേ. ഓക്കെ അങ്ങനെ നമ്മുടെ ഉത്സവം കൊടിയിറങ്ങുകയാണ്. ഈസ്റ്റി കോമഡി ഉത്സവം പവേർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാർ. ഇന്നത്തെ ഉത്സവം കൊടിയിറക്കാനായിട്ട് ഉത്സവം നടത്തിപ്പുകാരെയും നമ്മുടെ ഗസ്റ്റിനെയും ഒക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പ്ലീസ് വെൽക്കം സുധീഷ് ഏട്ടൻ, രമേഷ് പിഷാരടി, ആസിഫ് അലി, ജിസ് ജോയ് ആൻഡ് അപർണ ബാലമുരളി. രണ്ട് എപ്പിസോഡുകൾ നിങ്ങൾ സ്വസ്ഥമായിട്ട് കണ്ടു. അപർണ പറയൂ, അപർണയ്ക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആരുടെയായിരുന്നു? എനിക്ക് തമിഴ് സൂപ്പർസ്റ്റാർ, തമിഴ് സൂപ്പർസ്റ്റാർ ചെയ്ത ആളിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ജിസ്സിനോ? എനിക്ക് നമ്മുടെ അഞ്ച് പാട്ട് പാടിയില്ല, അഞ്ച് സ്വരത്തില് അഞ്ച് ഗായകരുടെ സ്വരത്തിൽ പാടി. നിസാറിന്റെ പെർഫോമൻസ് എനിക്ക് മനസ്സിലായി. അളി ഇതിനകത്ത് ഒരാളെ പിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാവരും നമ്മള് ശരിക്കും അത്ഭുതപ്പെടുത്തി എന്ന് തന്നെ പറയാം. കാരണം ഞാൻ അത് തന്നെയാണ് നമുക്ക് കോമഡി ഉത്സവത്തിന് നിങ്ങളെല്ലാവരും തരുന്ന അംഗീകാരം അത് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്ലവേഴ്സിൽ ഒരു പ്രോഗ്രാമിന് വരുന്നത്. ഒരു ഷോയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കോമെന്റ്സ് പറയുന്നത്, കാര്യം ഓരോ പ്രാവശ്യം കോമെന്റ്സ് പറയുമ്പോൾ എനിക്ക് നാണമാവുകയാണ്. കാര്യം ഞാൻ ഇതിനെ ജഡ്ജ് ചെയ്യാനായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ഓരോ ആളുകളുടെ പെർഫോമൻസിലും ഞാൻ റിയലൈസ് ചെയ്തു. കിട്ടുന്ന ഒരു വലിയ അംഗീകാരമല്ലേ, നിങ്ങളെല്ലാവരും അത് കണ്ട് ഇഷ്ടപ്പെട്ടു കൈയടിച്ചു എന്നുള്ളത്. തീർച്ചയായും പിഷാരടിയെ പോലുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് അവരെ ആ അവരുടെ ഐറ്റംസ് അടിച്ചു മാറ്റുന്നു. ഇതൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് വെച്ചാൽ നിന്റെ ഒഴിച്ച് എല്ലാവരുടെ എന്ന് പറയാനിരിക്കായിരുന്നു ഞാൻ. അതിനിടയിൽ എനിക്ക് ഇങ്ങോട്ട് പണി തന്നാണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടോ, ഇതിനെ ഈ മിഥുൻ ഇവിടെ ഇപ്പൊ ഒരു ഒന്നര വർഷത്തിനകത്ത് ഒരു റെഗുലർ ഒരു ഷോ ആങ്കർ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ അതില് ഞാൻ കണ്ടൊരു കാര്യം, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകളെ നമുക്ക് ഇപ്പം ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യമല്ല, വിധികർത്താക്കളാവാൻ ഭയങ്കര എളുപ്പമാണ്. അതാണ് ഇപ്പൊ ആസ്വാദനവും ജഡ്ജ്മെന്റും രണ്ടും രണ്ടാണ്. നമ്മൾ അറിയാതെ എല്ലാ സാധനങ്ങളും നമ്മൾ ജഡ്ജ് ചെയ്യണം, ആസ്വദിക്കുന്നില്ല അല്ലേ? വിദേശ രാജ്യത്തൊക്കെ പോയ ഭക്ഷണം കൊണ്ടുവച്ചാലും എൻജോയ് യുവർ ഫുഡ് എന്നേ പറയുള്ളൂ, കഴിക്കുന്നു പറയൂല. നമ്മൾ ഈ ജഡ്ജ്മെന്റ് കൂടി കൂടി ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ
നമ്മള് ജഡ്ജ്മെന്റ് ഇല്ല, എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഏറ്റക്കുറച്ചുകൾ ഇല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിനെ ചുക്കാൻ പിടിക്കുന്നത് മിഥുനാണ്. മിഥുനെ പ്രത്യേക അഭിനന്ദനങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. താങ്ക് യു. അതെ, അത് വലിയ ഭാഗ്യം തന്നെയാണ്. യാതൊരു കോംപ്രമൈസിലെത്തിയല്ലേ, ഇനിയും വെളിയിലൊക്കെ വെച്ച് കാണാനുള്ളതല്ലേ. അതുകൊണ്ട് സുധീഷേട്ടാ, തീർച്ചയായിട്ടും എനിക്ക് ഇതുപോലെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത്രയും പുതിയ പുതിയ പ്രതിഭകളെ കണ്ടെത്തുകയും അവർ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു ഭാഗ്യം കൂടിയാണ്. അതെ, അപ്പൊ തീർച്ചയായിട്ടും അതിനോട് സാധിച്ചു ഇത്ര എപ്പിസോഡുകളിൽ. അപ്പം എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം ഈ പ്രോഗ്രാം. ഞാൻ ഒരാളെയും കൂടി സുധീഷേട്ടന്റെ കൂടെ ഒന്ന് സ്വാഗതം ചെയ്തോട്ടെ ഇവിടെ സ്റ്റേജിലോട്ട്. തീർച്ചയായും കൊച്ചാവപ്പോലോ അയ്യപ്പ കൊയിലോലെ നായകനാണ് സുധീഷേട്ടന്റെ മകനായ രുദ്രാക്ഷ്. രുദ്രാക്ഷിനെ എല്ലാവരും ചേർത്ത് കൈയടിയോട് അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്ന പരിപാടി ഇല്ല അല്ലേ. അത് അടുത്ത കോളേജ് പഠനം ചെയ്യുമ്പോ ഹീറോ ആയിട്ട് ആ സമയത്ത് ജൂനിയർ. അപർണ, അപർണക്ക് എന്തായാലും എസ്കേപ്പ് ഇല്ല. കാരണം ഇതിനകത്ത് സൺഡേ ഹോളിഡേയില് ഒരു പാട്ട് അപർണ പാടിയിട്ടുണ്ട്. ആ പാട്ട് ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പാട്ട് നമുക്ക് ഇവിടെ കേൾക്കണ്ടേ? ഇപ്പൊ തിയേറ്ററിലെ ഏറ്റവും നല്ല പ്രതികരണം കിട്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സൺഡേ ഹോളിഡേയിലെ സൂപ്പർ ഹിറ്റ് സോങ് മ്യൂസിക് ബൈ ദീപക് ദേവ്, അപർണയും നമ്മുടെ ജി വേണുഗോപാലിന്റെ മകൻ അരവിന്ദ് വേണുഗോപാലും ചേർന്ന് ആലപിച്ച ഗാനമാണ്. അപ്പോ അത് നിങ്ങളുടെ ഡിബേറ്റ് ആണല്ലേ, നിങ്ങളുടെ ലവ് സോങ് അല്ലേ. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവനോ, അറിയാതൊരോ മൽപ്പീലി തിരയുന്നു തമ്മിൽ നാം, കാണാതിരുന്ന നേരമാകെ തന്നെ ആയി നാം. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തിന്നലായി തണലായി ഇനി ആരോ ഇവനോ. എന്തുകൊണ്ട് സൺഡേ ഹോളിഡേ കാണാൻ നമ്മൾ തിയേറ്ററിൽ പോകണം? ഒരു ഫീൽ ഗുഡ് സിനിമയാണ്, തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റും. അതാണ് ഈ സിനിമ ഏറ്റവും വലിയ ഹൈലൈറ്റ്. തീർച്ചയായും സ്വസ്ഥമായിട്ട് കുടുംബമായിട്ട് പോയിരുന്ന് നമുക്ക് ഫുള്ളായി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ് സൺഡേ ഹോളിഡേ. അപ്പൊ തീർച്ചയായും പോയി കാണാം. ആ ഒരൊറ്റ ലൈൻ പറയൂ, അത് മാത്രം ഒരു ലൈൻ പറയൂ. ആറ്റിങ്ങൾ അല്ലേ വീട്, ഭാസ്കരമേനോന്റെ മോള് അല്ല. പക്ഷേ ആ ഒരൊറ്റ ലൈൻ ആസിഫിനെ ലാൻഡ് ചെയ്തത് ഈ നിൽക്കുന്ന ഈ ഒരു പദവിയിലേക്കാണെന്നുള്ളത് ഓർത്തുകൊള്ളുക നിങ്ങളെല്ലാവരും. സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറയുന്ന ആ സിനിമയിൽ ആ ഒരു ലൈൻ ആയിരിക്കും ഒരുപക്ഷെ ആസിഫ് എന്ന് പറയുന്ന ഈ ഒരു നടന്റെ ലോഞ്ച് പാഡ് ഉറപ്പായും അല്ലേ ആസിഫ്. അപ്പോ തീർച്ചയായും അതിപ്പോ എത്തി നിൽക്കുന്നത് സൺഡേ ഹോളിഡേയിലാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു അടിപൊളി പാട്ട് ആഭരണ പാടിത്തരും. ആ പാട്ടിലൂടെ നമ്മൾ അവസാനം ഇഷ്ടമുള്ള പാട്ട് ശ്രീരാം രാംസിംഗിനെ ഇവിടുത്തെ കൂർക്കയായിട്ട് വൃക്കുക.